കറോട്ട് ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളത്തിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നു വരിക, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദിൽഹാസ്വപ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രേയറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രേയർ തുടങ്ങിയ കാലം മുതൽ ഇതിൽ ശുശ്രൂഷിച്ച് അനേക വിടുതലുകൾ കാണുവാനിടയായി. ശ്രോതാക്കളായിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവരായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത് നടക്കുന്ന ഭവനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ്. ഒരു സമയത്ത് ഈ കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ ആരും വന്നില്ലെങ്കിലും, അന്ന് എന്നെ മോനച്ചമ്പ്രദൻ എന്ന് വിളിക്കുന്നത്, ഇപ്പോഴും വല്ലപ്പോഴൊക്കെ മോനച്ചമ്പ്രദൻ എന്ന് വിളിക്കും, മോനച്ചൻ പാസ്റ്റർ എന്ന് വിളിക്കും, പലതും വിളിക്കും. ആരും വന്നില്ലെങ്കിലും ഞാനും എന്റെ ഭാര്യയും ഉണ്ട്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവദാസന്റെ കുടുംബത്തിൽ അനേക വർഷങ്ങളായി ഞായറാഴ്ച വൈകുന്നതോടെ നടക്കുന്ന ഈ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രേയറിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഡാളസിൽ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കടന്നു വരാം, ഇത് സംബന്ധിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിടുതലിന്റെ ശുശ്രൂഷ പല ദൈവദാസന്മാരെ കൂടി നിങ്ങൾക്ക് അനുഭവിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലും ആശ്വാസമായി തീരുവാൻ ഇടയായിത്തീരും. ഈ ടെലിവിഷൻ മിനിസ്ട്രിയിലൂടെ നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശീർവദിക്കുന്നു. സ്നാനപ്പെടുവാൻ എനിക്ക് ക്രിസ്തുവിനെ ധരിക്കണം, എനിക്ക് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ആരാധിക്കണം, എനിക്ക് അവന്റെ മഹത്വത്തിൽ ചെന്ന് ചേരണം. അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് കിടന്നു വരാം. ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെടുവാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. കാരണം സ്നാനപ്പെടാതെ ദൈവജനമേ ആരെങ്കിലും ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്നാനപ്പെടാതെ ആർക്കും ഒരു മനുഷ്യർക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തുവേണേലും എടുക്കാം. പക്ഷെ എന്നുണ്ടെങ്കിൽ സ്നാനപ്പെടാതെ സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ചേരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ദൈവത്തിന്റെ നിയമം മലയാളികളുടെ നിയമമല്ല, ഇന്ത്യക്കാരുടെ നിയമവുമല്ല. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ ആദരവുകൾ എന്റെ പുറപ്പെട്ടതിനെ
ചെയ്യത്തില്ല. നമ്മൾ ഹിന്ദുസ്ഥാനികളായിരിക്കുന്നത് നമുക്ക് കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയായി ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ആർക്കെങ്കിലും ഏകീഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ഏകീഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവര് അവനുഷ്കാരം. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് മുന്നിൽ നടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്റെ ഉള്ള നാമത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം ഞാൻ ഒരു വലിയ പ്രാസംഗികനായിട്ടാണ് നിങ്ങൾ വന്നത്. ദൈവം നിങ്ങളെ അയച്ചിട്ട് വന്നതാണ്. ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് ഇരിക്കുകയാണ്. ഈ കർത്തൃത്വത്തിന്റെ സായങ്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രിയ ഭവനത്തിന്റെ തണലിൽ കടന്നു വരുവാൻ അങ്ങേ ധ്യാനിക്കുവാൻ തന്ന വിലപ്പെട്ട അവസരത്തിലായി അവിടെ ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലാണ്. എല്ലാ മഹത്വവും തരുമായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് വൈ ഡാനിയൽ. ആമെ ഗിൽഗാൽ പ്രയർ ഗ്രൂപ്പിൻ്റെ ഒരു അംഗമാണ്. ഇന്ന് ഞാൻ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം യുദ്ധത്തിനായി ഒരുങ്ങുവിൻ എന്ന വിഷയമാണ്. ആരാണ് യുദ്ധം ചെയ്യുവാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്? ആരാണ് ക്യാപ്റ്റൻ? ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? ഇനി ആരാണ് ആമെ യുദ്ധം ചെയ്യേണ്ടത്? ഈ യുദ്ധത്തിൻ്റെ മുറകൾ എന്തെല്ലാം എന്നീ വിഷയങ്ങൾ ആയിരിക്കും തീരുമാനം സംസാരിക്കുന്നതെന്ന് ലഭിക്കുന്ന സന്ദർഭത്തിൽ ചില ഭാഗങ്ങൾ ഞാൻ ചിന്തിക്കുവാൻ മാത്രം താല്പര്യപ്പെടുന്നു. യോമൽ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെ ഉള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ഞാൻ NIV ബൈബിളിൽ നിന്നാണ് വായിക്കുന്നത്. ഈ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന ആരാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. ഇത് രാജ്യങ്ങളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ, യുദ്ധത്തിനായി ഒരുങ്ങുവിൻ, യുദ്ധവീരന്മാരെ ഉത്തേജിപ്പിക്കുവിൻ, യുദ്ധവീരന്മാരെ അടുത്തു വന്ന് ആക്രമിക്കട്ടെ, ബലഹീനൻ ശക്തനെന്ന് പറയട്ടെ, സകല രാജ്യങ്ങളുമേ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വേഗം വരുവിൻ, ഒരുമിച്ച് കൂടുവിൻ, യഹോവേ നിന്റെ യുദ്ധവീരന്മാരെ കൊണ്ടുവരേണമേ. യുദ്ധം ആഹ്വാനം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വായിച്ചത് യോവൽ പ്രവചനത്തിന്റെ ഒരു കാര്യമാണ്. ഏതാണ്ട് 2900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യോവൽ എന്ന പ്രവാചകൻ ദേശത്തിൽ കൂടി ദൈവം ലോകത്തോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം എല്ലാ കാലത്തും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. എന്നാൽ ദൈവം ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. അത് നമുക്കിവിടെ മനസ്സിലാകാൻ പോവുകയാണ്. എഹെസ്കേൽ 38-ാം അധ്യായത്തിൽ ഒരു ഗോഗുമഗോ യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ഹർമഗദോൻ യുദ്ധത്തെ പറയുന്നുണ്ട്. 100 ആണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ ആത്മാവിൽ അത് ഗ്രഹിച്ചുകൊണ്ട് ജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്, ഒരു യുദ്ധം വരുന്നു, അതിനുവേണ്ടി ദൈവജനം ഒരുങ്ങിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്.
ഇത് ഒരു ഭാഗത്തല്ല, അനേക ഇടത്ത് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എസ്ഐ 41-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം അത് ഞാൻ വായിക്കാം. യഹോവ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ എസ്ഐയാവ് 13-ാം അധ്യായം 2-3 വരെയുള്ള ആ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്റെ കോപം നിറവേറ്റുവാൻ ഞാൻ എന്റെ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. എന്റെ വീരപരാക്രമികളെ നിഗളിച്ച് നിവർപ്പിക്കുന്നവരെ തന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു. ബഹുജനത്തിന്റെ ആരവം പോലെ പർവ്വതങ്ങളുടെ മേൽ ഈ ജനസമൂഹത്തിന്റെ ഒരു ഘോഷം, ഒരുമിച്ച് കൂടിയ രാജ്യങ്ങളുടെയും ജനതകളുടെയും ആരവം, സൈന്യങ്ങളുടെ യഹോവ യുദ്ധത്തിനായി സൈന്യത്തെ പരിശോധിക്കുന്നു. സൈന്യം യുദ്ധം ചെയ്യുവാൻ ആഹ്വാനം ചെയ്ത ദൈവം തന്റെ ജനത്തെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കുമ്പോൾ, ആമേൻ, സൈന്യങ്ങളുടെ യഹോവ യുദ്ധത്തിനായി സൈന്യത്തെ ആമേൻ പരിശോധിക്കുന്നു. സങ്കീർത്തനം 24:9-10 വാക്യങ്ങളിൽ വാതിലുകളെ നിങ്ങളുടെ ശിരസ് ഉയർത്തും, പുരാതന കവാടങ്ങളെ ഉയർന്നെടുപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. വീണ്ടും 2 രാജാക്കന്മാർ 17-ാം അധ്യായം അതിന്റെ 39-ാം വാക്യം, അതെ, നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കുവിൻ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും അവിടെ നിന്ന് നിങ്ങളെ വിടുവിക്കും. യോബേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 4, 5, 7, 8 എന്ന വാക്യങ്ങളിലുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവജനത്തെ ദൈവം ആഹ്വാനം ചെയ്യുന്ന ഒരു യുദ്ധത്തിനാണ്. ആ യുദ്ധത്തിൽ ആമേൻ പ്രധാനമായ ഘടകം ആരാധനയാണ്. ആമേൻ. ഈ യുദ്ധവീരന്മാരുടെ ആരാധനയെ പറ്റി യോബേൽ 2:4, 5, 7, 11 എന്ന വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. അവർക്ക് കുതിരകളോട് സാമ്യമുണ്ട്, അവർ കുതിരയോടൊപ്പം ചാടുന്നു, രഥങ്ങളുടെ ആർവത്തോടെ അവർ പർവ്വതമേടുകളിൽ ചാടുന്നു, അവർ പടപ്പുകളെ ദഹിപ്പിക്കുന്ന തീ പോലെയും യുദ്ധ സന്നദ്ധരായ സൈന്യം പോലെയും ആകുന്നു. അവർ യുദ്ധവീരന്മാരെ പോലെ നീങ്ങുന്നു, അവർ പടയാളികളെ പോലെ മതിൽ കയറുന്നു, അവർ അണിതെറ്റാതെ നിരതിരായി നീങ്ങുന്നു. യഹോവ തന്റെ ജനത്തിന്റെ സൈന്യത്തിന് മുമ്പിൽ ഇടിമുഴക്കുന്നു, അവന്റെ സൈന്യം അസംഖ്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയാണ് ദൈവം, ആമേൻ, ഹല്ലേലൂയ, നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം ദൈനംദിന ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ നിരന്തരമായ യുദ്ധക്കളത്തിലാണ്. സാത്താന്യ ശക്തികൾ, ആമേൻ, ഹല്ലേലൂയ, നമ്മോട് പൊരുതിക്കൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ, നമ്മൾ കർത്താവിന്റെ നന്മകൾ പ്രാപിക്കാതിരിക്കാൻ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം നമ്മുടെ മുമ്പിലുണ്ട്. ഈ പൈശാചിക മണ്ഡലത്തെ തകർത്തുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ പദ്ധതി ദൈവത്തിന് അവരെ തകർക്കാൻ കഴിയും, പക്ഷേ നീതിമാനായ ദൈവം ഒരിക്കലും അത് ചെയ്യയില്ല. ആ സാത്താന്യ ശക്തികൾ അവന്റെ അണികളെ അല്ലെങ്കിൽ അവനെ ആരാധിക്കുന്നവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വിശുദ്ധന്മാരെ തകർക്കുവാൻ ഭൂലോകം മുഴുവനും അവൻ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു എന്ന കാര്യം നമ്മൾ മറന്നുപോകുന്നു. ആമേൻ. അപ്പോൾ ആ സാത്താന്യ ശക്തിയോട് യുദ്ധം ചെയ്യുവാൻ ദൈവം തന്റെ ജനത്തെ ഒരുക്കുന്നു. രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും അനുസരിച്ച് നിൽക്കുന്ന ജനം ഈ അന്ധകാര ശക്തിയോട് യുദ്ധം ചെയ്യുവാൻ ദൈവത്തിന്റെ
അടയാളികളായി മാറ്റും. അവർ പ്രാർത്ഥനാവീരന്മാരായിരിക്കണം, അവർ ആരാധനാവീരന്മാരായിരിക്കണം. ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നാം ഇത് ഞാൻ പിന്നീട് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ പറയും. ഹല്ലേലൂയ. അങ്ങനെ നാം ആ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് വീണ്ടും കൽപ്പിക്കാൻ യെശയ്യാ 41:15 യഹോവ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിന്റെ പുതിയതും മൂർച്ചയുള്ളതും ഇരുവശത്തും പല്ലുകളുള്ളതുമായ ഒരു മേതിവണ്ടിയാക്കും ഇരിക്കുന്നു. പർവ്വതങ്ങളെ മെതിച്ച് പൊടിയാക്കുകയും കുന്നുകളെ പതിരാക്കുകയും ചെയ്യും. ദൈവം തന്റെ ജനത്തിന് ശക്തി പകർന്നിട്ട് ഈ സാത്താനി ശക്തികളെ തകർക്കുവാൻ ഹല്ലേലൂയ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. 42:13 ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഒരു യുദ്ധവീരനെ പോലെ പുറപ്പെടും. ആമേൻ. യുദ്ധം ചെയ്യുന്ന തന്റെ ജനത്തിനു വേണ്ടി യഹോവ ഒരു യുദ്ധവീരനെ പോലെ പുറപ്പെടും. ഒരു യോദ്ധാവിനെ പോലെ തന്റെ തീഷ്ണത പ്രകടമാകും. നമ്മുടെ ദൈവം സ്വർഗത്തിൽ ഉറങ്ങിയിരിക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ വിഷയത്തിൽ വളരെ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന് നാം എപ്പോഴും അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അവിടെ ആർത്തു വിളിക്കും. ഈ ശത്രുടെ വെല്ലുവിളി കാണുമ്പോൾ നമ്മുടെ ദൈവം ആർത്തു വിളിക്കും, യുദ്ധഘോഷം മുഴക്കും, തന്റെ ശത്രുക്കൾക്കെതിരെ അവിടുന്ന് ജയം നേടും. ഈ യുദ്ധത്തിൽ ദൈവജനത്തിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അവരെ ജയം നേടും. രണ്ട് ദിനവൃത്താന്തം 20 നമ്മൾ വായിക്കുമ്പോഴേ അവിടെയാണ് ഈ ദൈവത്തിന്റെ യുദ്ധത്തിന്റെ ഒരു ശരി പകർപ്പ് അവിടെ നമുക്ക് കാണാൻ കഴിയും. സംഭവം ഞാൻ ആദ്യം സമയമില്ല, അതുകൊണ്ട് ആമേ, ഹല്ലേലൂയ, ആമേൻ. ഹോശാഫാത്ത് രാജാവിനെതിരെ ആമേൻ അമ്മോന്യരും യൂന്യരും ആയ ആമേ മൂന്ന് ശക്തികൾ ഒരുമിച്ച് നനച്ചിരിക്കാത്ത സമയത്ത് യുദ്ധത്തിന് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ താൻ പരിഭ്രമിക്കുമ്പോൾ താൻ അവിടെ ചില കാര്യങ്ങൾ ചെയ്തു. നമ്മുടെയും ഈ ജീവിതയാത്രയിൽ പെട്ടെന്ന് ചില സംഭവങ്ങൾ വരുമ്പോൾ നാമും ഹല്ലേലൂയ അതുപോലെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഞാൻ ആ ഭാഗം മുഴുവനും സംസാരിക്കുന്നില്ല. ആമേൻ. വിവരമറിഞ്ഞപ്പോൾ രാജാവ് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുവാനും ദൈവസന്നിധിയിൽ നെടുമ്പാട് കടന്ന് കരയുവാനും ആമേൻ താൻ ആദ്യം തീരുമാനിച്ചപ്പോൾ തന്റെ ആ പ്രവർത്തനത്തിൽ ആമേൻ ആമേൻ തൃപ്തനായ കർത്താവ് യുദ്ധത്തിന്റെ മുറകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഓടി പോകുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയെ സ്തുതിച്ചു പാടുവാൻ ആളുകളെ നിയോഗിച്ചു. സൈന്യം മുന്നോട്ട് പോവുകയാണ്. സൈന്യത്തിന്റെ മുമ്പിൽ അവിടുത്തെ ആമേ ഏത് പട്ടാളത്തിനും പോലീസായാലും അവർക്ക് അവരുടേതായ ബാൻഡുണ്ട്. ഇതുപോലെ സൈന്യത്തിനൊരു വലിയൊരു ബാൻഡുണ്ട്. ആ സൈന്യത്തിന്റെ മുമ്പിൽ ഇവർ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചുകൊണ്ട് അവര് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ലോകം കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധമുറിയാണ്. ആമേ ഹല്ലേലൂയ. അത് അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവര് ദൈവത്തെ സ്തുതിച്ചു പാടി നൃത്തം ചെയ്ത് ആരാധിച്ചവർ മുന്നോട്ട് പോവുകയാണ്. ഈ ആരാധന കണ്ട ദൈവം അനുഭവിച്ച തൃപ്തനായ ദൈവം അവിടെ വായിക്കുന്നു, അവരുടെ മുമ്പിൽ കടന്നു വന്ന ആമേ ശത്രുക്കളെ ആമേ ദൈവം തന്നെ തകർക്കുന്നു. ഇപ്പൊ ദൈവത്തിന്റെ യുദ്ധമുറയിൽ ആമേ അതിപ്രധാനമായ ഒരായുധം വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുക എന്നാണ്. ഹല്ലേലൂയ. ആമേൻ. രണ്ട് ദിന വാർത്താന്തം 20 അതില് കർത്താവ് പറയുന്ന ഒരു യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം നമ്മള് യുദ്ധം ചെയ്യേണ്ട ആവശ്യം, കാരണം
അത്യധികമായ ഒരു ആയുധമെടുത്ത് പോരാടാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. എന്റെ ഭാഗങ്ങളിലേക്കെല്ലാം പിന്നെ സമയം പോലെ കടന്നു വരും. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം വിശുദ്ധിയോട് അവൻ ദൈവത്തെ ആരാധിച്ച് നാം മുന്നോട്ട് പോകുമെങ്കിൽ ദൈവം ആമേ ഹല്ലേലൂയ യുദ്ധം ഏറ്റെടുക്കും. ദൈവം ഏറ്റെടുക്കുന്ന യുദ്ധം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടുകയുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നാം വന്നെത്തിയിരിക്കുന്ന കാലത്തെ സമയം നാം നന്നായി നമ്മൾ പരിശോധിക്കണം. വളരെ ഗൗരവമായി ദൈവജന ഈ നാളുകൾ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വന്നെത്തിയിരിക്കുന്ന കാലം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവിന് ജസ്റ്റ് മുമ്പിലാണ്. ഈ കാല ഹല്ലേലൂയ വാക്യങ്ങളെല്ലാം തന്നെ എടുക്കുന്നില്ല. ഹല്ലേലൂയ, കാരണം പഴയ നിയമത്തിൽ 1527 പ്രാവശ്യം അവും പുതിയ നിയമത്തിൽ 318 പ്രാവശ്യവും കർത്താവ് വീണ്ടും വരും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തലനായ യാക്കോബ്, പത്രോസ് ഇവരെല്ലാം തിരുവചനത്തിൽ കൂടി കർത്താവിന്റെ വരവിനെ മടങ്ങി വരവിനെ സ്ഥിരീകരിച്ചുള്ള വാക്യങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. ഈ കാലഘട്ടം ഏത്, നാം അന്ത്യം, അത് നാം നന്നായി മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് വിചാരിച്ചു തന്റെ തലമുറയിലേക്ക് വരുമെന്ന്. പത്രോസ്, യാക്കോബ് അവരൊക്കെ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആ കാര്യം ഞാൻ പിന്നീട് പറയാം. ആ പ്രവചനത്തിന്റെ കാര്യം ജമ്പിനോട് പറയും. നാം വന്നെത്തിയിരിക്കുന്ന അന്ത്യകാലത്തിലാണെന്നുള്ള ആ ഗൗരവം ദൈവമക്കളായ നാം നന്നായി അറിയണം. അന്ത്യകാലത്ത് ആമേൻ സംഭവിക്കേണ്ട പ്രവചനങ്ങൾ എന്റെ കഴിഞ്ഞ പുസ്തകത്തിലുണ്ട്. ചിലത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രധാന ആമേൻ പ്രവചനങ്ങൾ, ഇസ്രായേൽ രാഷ്ട്രമാകുന്നത്, 10:24-32 വരെ ഭാഗത്തുണ്ട്. അത് നമ്മുടെ തലമുറയിലാണ് സംഭവിച്ചിരിക്കുന്നത്. വന്നെത്തിയിരിക്കുന്ന കാലത്തിന്റെ ഗൗരവം ദൈവ ജനം മനസ്സിൽ. ഇനിയും നമുക്ക് ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് ആമേ വസ്തുക്കളും നേടി കാര്യങ്ങൾ നേടി പോകാമെന്ന് ഉള്ള ചിന്തയുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെച്ചിട്ട് കാലത്തെ വിവേചിക്കുവാൻ നാം ആമേ ഒരുക്കമായിരിക്കണം. രണ്ട്, എബ്രായ ഭാഷ ഇസ്രായേലിന്റെ ഔദ്യോഗിക ഭാഷയാകുമെന്ന് സെബന്യ 3:9 പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ രാഷ്ട്രമായി. ഇന്ന് അവരുടെ ഔദ്യോഗിക ഭാഷ ആമേ ഹല്ലേലൂയ എബ്രായ ഭാഷയായി അവർ മാറ്റി. ആമേ യഹൂദന്മാരുടെ മടങ്ങി വരവ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേ മരുഭൂമിയായ ഇസ്രായേൽ ഫലഭൂയിഷ്ഠമാകും എന്ന് എസ്ഐ 27:6 പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ രാഷ്ട്രമെന്ന് പറയുന്നത് ഇസ്രായേലാണ് എന്നുള്ളത് ലോകം സമ്മതിച്ചു കഴിഞ്ഞു. അവരുടെ കൃഷി പദ്ധതികളും അവരുടേതായ പ്രോഗ്രാം ഇന്ന് ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റിയ ദൈവത്തിന് നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേ. ആലയ പണിക്കുള്ള പദ്ധതികൾ, ആമേ, ഹല്ലേലൂയ. കർത്താവിന്റെ മടങ്ങി വരവിൽ കർത്താവ് യെരുശലേം ദേവാലയത്തിൽ പ്രവേശിക്കുമെന്നുള്ളത് വചനത്തിൽ കൂടി കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആലയത്തിന്റെ പണിക്ക് വേണ്ടതെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ആമേ. സകലം അവർ ഇന്ന് ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ആമേ. ഒരുപാട് കാര്യങ്ങൾ എന്റെ പുസ്തകത്തിലോട്ട് ഞാൻ എല്ലാം വായിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്യോപ്യർ യഹൂദന്മാർ ഇസ്രായേലിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്യോപ്യയെ പറയാനൊരു കാരണമുണ്ട്. കാരണം എത്യോപ്യ യഹൂദന്മാർക്ക് ആമേ ഹല്ലേലൂയ
കർത്താവിൻ്റെ വരവുമായി ചില ബന്ധങ്ങളുണ്ട്. അവസരം കിട്ടുമ്പോൾ ഞാനത് പിന്നെ പറയും. ഹല്ലേലൂയ. അടുത്ത, റഷ്യ ഒരു മിലിറ്ററി ശക്തിയായി ഉയർന്നു വരും എന്ന് വേദവസ്തുവ പറയുന്നുണ്ട്. ഇന്ന് അവരതിനു വേണ്ടി അവ എല്ലാ ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് അവരതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇനി മറ്റൊന്ന്, ഏഷ്യ 200 ബില്യൺ പട്ടാളക്കാരെ രൂപപ്പെടുന്നു ഹർമഗദോൻ യുദ്ധത്തിൽ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് യുദ്ധം ചെയ്യാൻ കടന്നു വരുന്ന സൈന്യം 200 മില്യൺ ഒരുക്കപ്പെടുമെന്ന് വേദവസ്തുവുണ്ട്. ഇത് ഇന്നത്തെ ചിന്തകന്മാർക്ക് ഒരു പ്രശ്നമുണ്ടാക്കിയതാണ്. ആഗോളവ്യാപകമായി അവർ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ 200 മില്യൺ ഒന്നും ദൈവത്തിന്റെ വചനത്തിൽ എന്തു പറയുന്നു അത് സംഭവിക്കും. 200 മില്യണിലേറെ ആമേ പട്ടാളക്കാരെ ഇന്ന് ലോകം മുഴുവനായി കഴിഞ്ഞു. അവരെല്ലാം ഹർമഗദോനിൽ കർത്താവിനെ എതിരെ എന്നോട് യുദ്ധം ചെയ്യാൻ അന്തിക്രിസ്തുവിന്റെ ഗ്രൂപ്പിലായിരിക്കും. യൂഫ്രട്ടീസ് നദി മണം. യൂഫ്രട്ടീസ് നദി മണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂഫ്രട്ടീസ് നദി ഉണ്ടായിട്ട് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. പക്ഷേ ആ ചരിത്രം നോക്കിയാൽ ഉണങ്ങി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വരവിന് ജസ്റ്റ് മുന്നിലുള്ള ദിനങ്ങളാണ് എന്ന് ഉള്ളതിന് ഒരു തെളിവ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ഒരു രാഷ്ട്രമാകുമ്പോൾ അത് എന്റെ മടങ്ങി വരവിന്റെ സമയമാണെന്ന് മത്തായി 24 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം. അതുകൊണ്ട് കർത്താവിന്റെ പ്രവചനം നിവൃത്തിയായി കൊണ്ടിരിക്കുന്ന തലമുറയിലാണ് ഞാനും നിങ്ങളും. നമ്മുടെ പ്രാണപ്രിയനെ എതിരേൽക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ബാക്കി കാര്യങ്ങള് ഇനി അവസരം പോലെ ഞാൻ പറയും. ചിലപ്പോൾ വിശദീകരിച്ചാണ് ഞാൻ അത് പറയുന്നത്. അത് എത്രയും വേഗത്തിൽ ഗോഗ് മഗോഗ് യുദ്ധം നടക്കും. യഹെസ്കേൽ 38 പറയുന്ന യുദ്ധം നടക്കും. അതിന്റെ അണിയറ ശക്തമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനും റഷ്യയും ഒക്കെ ചേർന്ന് ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നാം വന്നെത്തിയിരിക്കുന്നു. യെരുശലേം ദേവാലയം പണിയും. അന്തിക്രിസ്തു കടന്നു വരും. അതിനു മുമ്പ് നാം നമ്മുടെ പ്രത്യാശ പുതുക്കിയിരിക്കട്ടെ. ആമേ. ഹല്ലേലൂയ. തുടർന്ന് ഇവ അനുവദിക്കുമ്പോൾ ബാക്കി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കറോട്ടൻ ഗിൽഹാൽ ഹൗസ് ഓഫ് പ്രേയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. സ്ക്രീനിൽ കാണുന്ന ടെലഫോൺ നമ്പറിൽ വിളിക്കുക. പാസ്റ്റർ മാത്യു സാമുവൽ, ഇവാഞ്ചലിസ്റ്റ് പി ഐ ഫിലിപ്പ് എന്നിവരുമായി നിങ്ങൾ ബന്ധപ്പെടുക. ദൈവം വിടുതലിന്റെ ദൈവമാണ്. നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. അവനിലൂടെ നമുക്ക് വിടുതൽ പ്രാപിച്ചെടുത്ത ടിവി പ്രോഗ്രാമിലൂടെ ദൈവവചനം കാണുവാൻ സാധിച്ച നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും വരിക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കണം.